പ്രേക്ഷകർ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് നമ്മുടെ പ്രണവ് മോഹൻലാലിന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. അപ്പോ അവർക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. പ്രണവ് നായകനാകുന്ന ചിത്രത്തിന്റെ തിരക്കഥ ജിതു ജോസഫ് പൂർത്തിയാക്കി. ചിത്രത്തിന്റെ ഫോട്ടോഷൂട്ട് അവസാനിച്ചെന്നും ചിത്രം അടുത്ത മാസം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. പ്രണവ് മോഹൻലാൽ തന്നെയാണ് തന്റെ ട്വിറ്ററിലൂടെ ഇക്കാര്യം ആരാധകരെ അറിയിച്ചത്. ഈ ചിത്രത്തിന് വേണ്ടി പ്രണവ് പാർക്കവർ പരിശീലനത്തിലാണെന്ന വാർത്തകളൊക്കെ നേരത്തെ വന്നിരുന്നു. ഇടക്കാലത്ത് ചിത്രം ഉപേക്ഷിച്ചതായിട്ട് പോലും വാർത്തകളുണ്ടായി. എന്നാൽ ഈ വാർത്തകളൊക്കെ ജിത്തു ജോസഫ് നിഷേധിച്ചു. ചിത്രത്തിന്റെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മോഹൻലാലിന്റെ കരിയറിൽ വലിയൊരു ബ്രേക്ക് സമ്മാനിച്ച സംവിധായകനാണ് ജിത്തു. ജിത്തു ജോസഫ് തന്നെ പ്രണവിനെ നായകനാക്കിയും സിനിമ ഒരുക്കുന്നതായിട്ട് ഒരുപാട് നാളായി വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ ചിത്രത്തെ കുറിച്ച് കൂടുതലൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ഈ ചിത്രം ഒരു ക്രൈം ത്രില്ലർ ആയിരിക്കുമെന്ന് പിന്നാലെ സൂചനകളൊക്കെ വന്നായിരുന്നു. ചിത്രത്തിന്റെ തിരക്കഥ രചന പുരോഗമിക്കുകയാണെന്ന് ജിത്തു ജോസഫ് പറഞ്ഞിരുന്നെങ്കിലും എന്ന് ചിത്രം തുടങ്ങും എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും ആർക്കും ഉണ്ടായിരുന്നില്ല. അതിന് വിരാമമിട്ടാണ് ഇപ്പോ പ്രണവിന്റെ ട്വിറ്റർ പോസ്റ്റ്. സിനിമാ പ്രവേശനത്തിനായിട്ട് ആരാധകർ ഇത്രയും അധികം കാത്തിരിക്കുന്ന മറ്റൊരു താരപുത്രനും നിലവിൽ മലയാളത്തിലില്ല. ദുൽഖർ സൽമാൻ സിനിമയിലെത്തിയപ്പോൾ മുതൽ പ്രേക്ഷകർ കാത്തിരുന്നതാണ് പ്രണവിന്റെ നായകനായിട്ടുള്ള അരങ്ങേറ്റം. എന്നാൽ നായകനാകുന്നതിന് പകരം സഹസംവിധായകനായിട്ടായിരുന്നു പ്രണവ് തന്റെ സിനിമാ ജീവിതം തുടങ്ങിയത്. ദൃശ്യത്തിന്റെ തമിഴ് റീമേക്കായ പാപനാശം, ദിലീപ് നായകനായ ലൈഫ് ഓഫ് ജോസൂട്ടി എന്നീ ചിത്രങ്ങളിൽ ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പ്രണവ് ഉണ്ടായിരുന്നു. ജിത്തു ജോസഫിന്റെ സിനിമയിലൂടെയാണ് പ്രണവ് എത്തുന്നതെങ്കിൽ ശ്രീനാഥ് രാജേന്ദ്രൻ എന്ന നവാഗത സംവിധായകന്റെ സിനിമയിലൂടെയായിരുന്നു നമ്മുടെ ദുൽഖറിന്റെ അരങ്ങേറ്റം. ആ ടീം ഇപ്പോൾ വീണ്ടും ഒന്നിക്കുന്നു പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ കഥയുമായിട്ട്. സുകുമാരക്കുറുപ്പായി എത്തുന്നത് നമ്മുടെ ദുൽഖറാണ്. സിനിമയുടെ പേര് ഇതുവരെ ഇട്ടിട്ടില്ല. അടുത്ത വർഷമാകും ചിത്രീകരണം ആരംഭിക്കുക. സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിട്ടുണ്ട്. പറഞ്ഞതുമല്ല അറിഞ്ഞതുമല്ല പറയാൻ പോകുന്നതാണ് കഥ. സ്വന്തം നിഴൽ പോലും അറിയാത്ത കഥ. സിനിമയെക്കുറിച്ച് ശ്രീനാഥ് പറഞ്ഞത് ഇതാണ്: അവസാനം അത് സംഭവിക്കാൻ പോകുന്നു. 6 വർഷത്തിന് ശേഷം എന്റെ ആദ്യ ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീനാഥ് രാജേന്ദ്രനുമൊത്ത് ഏറെ പ്രതീക്ഷയുള്ള ചിത്രത്തിന് വേണ്ടി ഒന്നിക്കുന്നു. സെക്കൻഡ് ഷോ സിനിമയുടെ ചിത്രീകരണത്തിനിടയ്ക്ക് ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഓർമ്മ. പക്ഷേ എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടല്ലോ. 2018 തുടക്കത്തിൽ ചിത്രീകരണം ആരംഭിക്കാനാവുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതിന്റെ ത്രില്ലിലാണ് എന്ന് ദുൽഖറും പറഞ്ഞു.